കോവിഡ് കാലത്തെ കഴുത്തറപ്പൻ കൊള്ള എന്ന മാളവിഷൻ പരമ്പരയിൽ ഇടപെട്ട് വി ആർ സുനിൽകുമാർ എം എൽ എ. കോവിഡ് കാലത്ത് നിത്യവൃത്തി പോലും വിഷമകരമായ സാഹചര്യത്തിൽ വീട്ടമ്മമാരെ കേന്ദ്രീകരിച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ചൂഷണമാണ് മാളവിഷൻ അന്വേഷണ പരമ്പരയാക്കിയത്. സരളമായ ജീവിതചക്രത്തെ പിടിച്ചുലച്ച മഹാമാരിയായിരുന്നു കോവിഡ്-19. ലോകം കോവിഡിന് മുന്നിൽ വിറച്ചു. ഇന്ത്യയിലെ ആകമാനം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വന്നതോടെ ജീവിതചര്യയും മാറി. എല്ലാവരും വീട്ടിലിരിപ്പായി. തൊഴിലില്ല, വരുമാനമില്ല. കോവിഡിന് മുമ്പ് സ്വകാര്യ ചെറുകിട പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരായ സാധാരണക്കാരായ വീട്ടമ്മമാരുണ്ട്. ലോക്ക്ഡൗണിൽ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും പലരുടെയും ജീവിതം ഇന്ന് വീടിനകത്ത് തന്നെ തളച്ചിട്ടിരിക്കുന്നു. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ചെറുകിട സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വീട്ടമ്മമാരെ പലിശയും മുതലും ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ വാർത്താവലോകനമായിരുന്നു മാളവിഷൻ പുറത്തുവിട്ട കോവിഡ് കാലത്തെ കഴുത്തറപ്പൻ കൊള്ള. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉടൻ തന്നെ പ്രശ്നത്തിലിടപെട്ടു. സ്ഥിതി ഏറെ ഗൗരവകരമാണെന്നും ഇക്കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സുനിൽകുമാർ എം എൽ എ പറഞ്ഞു. കേരളത്തിലെ വിവിധ മേഖലകളിലെല്ലാം തന്നെ മൈക്രോ ഫിനാൻസിൻ്റേതായിട്ടുള്ള വലിയ വിഷയങ്ങളൊക്കെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കൊടുങ്ങല്ലൂർ മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള മൈക്രോ ഫിനാൻസിൻ്റെ പ്രവർത്തകർ എല്ലാം തന്നെ വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം പിരിച്ചെടുക്കുന്ന ഒരു രീതി, ഒരു ഗുണ്ടായിസം പോലെ തന്നെ പണം പിരിച്ചെടുക്കുന്നൊരു സാഹചര്യവും എൻ്റെ ശ്രദ്ധയിൽ വരികയുണ്ടായിട്ടുണ്ട്. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഈ സമയത്ത് തൊഴിൽ പോലുമില്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അവസ്ഥയിൽ സർക്കാർ നല്ല ശക്തമായിട്ടുള്ളൊരു ഇടപെടലുകൾ ഇത്തരം മേഖലകളിൽ, ബാങ്കുകളിലും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് മേഖലകളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് നിർബന്ധ പിരിവെല്ലാം തന്നെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ധിക്കരിച്ചുകൊണ്ടാണ് ഇന്ന് വിവിധങ്ങളായിട്ടുള്ള പണമിടപാട് സംഘങ്ങളും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മൈക്രോ ഫിനാൻസ് കമ്പനികളും എല്ലാം ഇന്ന് വീടുകളിൽ കയറി ഇറങ്ങി ഭീഷണിപ്പെടുത്തുക, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളൊരവസ്ഥാവിശേഷം സംജാതമായിട്ടുണ്ട്. എല്ലാം തന്നെ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള മേഖലകളിലേക്ക് ഫിനാൻസ് നൽകുകയും അവർക്കൊരു തൊഴിൽ മേഖലകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള സംരംഭങ്ങളിലേക്കെല്ലാം തന്നെ മാറേണ്ടതായിട്ടുണ്ട്. അതിലൊരു ഉപരിയായിട്ട് പലിശയ്ക്ക് പണം കൊടുക്കുന്ന രീതിയിലേക്ക് വരികയും നിർബന്ധമായിട്ട് പണം പിരിക്കുന്ന രീതി വരികയും ഗുണ്ടായിസവും ഭീഷണിയും എല്ലാം തന്നെ വരുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ ഇന്ന് ഈ കൊറോണ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയും ഞാൻ ചെയ്യും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. മാർവൽ ഏജൻസീസ് വെള്ളിക്കുളങ്ങര റോഡ്, കൊടകര. മാർവൽ ഏജൻസീസ് അനുഗ്രഹ കോംപ്ലക്സ്, മാളവിഷൻ.